ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു പേ ടി എമ്മിലൂടെ എങ്ങനെയാണ് വാക്സിനേഷൻ നോട്ടിഫിക്കേഷൻ വരുന്നതെന്ന്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ടെലിഗ്രാമിലൂടെ ഇപ്പം വാക്സിനേഷൻ നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും. അപ്പം ടെലിഗ്രാമിലൂടെ വാക്സിനേഷൻ നോട്ടിഫിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ ഗൂഗിൾ എടുക്കുക. ഗൂഗിൾ എടുത്തതിന് ശേഷം under45.in എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. അപ്പോൾ ഒരു പേജ് വരും. ആ പേജിനകത്ത് അതായത് ഫസ്റ്റ് തന്നെ ടെലിഗ്രാം അലേർട്ട് എന്ന് പറഞ്ഞ ഇതൊരു ഇതായിരിക്കും വരിക. അതിനകത്ത് ആ ടെലഗ്രാം അലേർട്ട് എന്നുള്ളത് തൊടുക. അപ്പൊ അത് തൊട്ട് കഴിയുമ്പോൾ അത് വേറൊരു പേജിലോട്ടാണ് വരുന്നത്. ആ പേജിനകത്ത് എന്ന് പറയുന്നത് എഴുതിയിട്ടുണ്ടാവും ഇപ്പം നമ്മുടെ അതേപോലെ തന്നെ ഏത് സ്റ്റേറ്റ് ആണ് ചൂസ് ചെയ്യുക, അതിപ്പോ കേരളമാണ് കേരളം ചൂസ് ചെയ്യുക, അതിനിടയിൽ ഏത് ജില്ലയാണ് ചൂസ് ചെയ്യുക. നമ്മൾ നേരത്തെ ഇതിൽ ചെയ്ത പോലെ തന്നെ കോവിനിലൊക്കെ ചെയ്ത പോലെ തന്നെ അതിനുശേഷം താഴെയായിട്ട് ഒരു ടെലഗ്രാമിന്റെ എംബ്ലം ഉണ്ടാവും. ആ ടെലഗ്രാമിന്റെ എംബ്ലത്തിൽ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ ടെലഗ്രാമിന്റെ പേജിലോട്ട് കയറും. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മൾ വന്നിട്ട് ടെലഗ്രാമിന് കോട്ടയം UA40 കോട്ടയം എന്ന് പറയുന്ന ഇതിലോട്ട് കയറും. അതിനകത്ത് അടിയിൽ ജോയിൻ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അലേർട്ട് അതിനകത്ത് തന്നെ വന്നോളൂ. അപ്പം അങ്ങനെയാണ് under45 ഇത് വരുന്നത്. 45+ അലേർട്ട് ആ വരണ്ടെങ്കിൽ അതിന്റെ അടിയിൽ ഇപ്പൊ നമ്മൾ ആദ്യം എടുത്ത 18+44 വരെയുള്ളതിന്റെ അടിയിലായിട്ട് above 45 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ above 45 ഞെക്കിക്കഴിഞ്ഞാൽ അപ്പൊ വേറൊരു പേജ് വരും. ഈ സെയിം ടെലിഗ്രാം അലേർട്ട് തന്നെയാണ് വരുന്നത്. അതിനകത്ത് ഇതുപോലെ തന്നെ കേരളം ആണെങ്കിൽ കേരളം ചൂസ് ചെയ്യുക, കോട്ടയം ആണെങ്കിൽ കോട്ടയം ചൂസ് ചെയ്യുക, ഡിസ്ട്രിക്ട് ഏതാണോ അത് ചൂസ് ചെയ്യുക. അതിനിടയ്ക്ക് അടിയിലായിട്ട് ടെലഗ്രാമിന്റെ എംബ്ലം ഉണ്ടാവും. അപ്പൊ A45 കോട്ടയം എന്നുണ്ടാവും. അതിൽ തൊടുക. അതിൽ തൊട്ടതിനു ശേഷം ടെലഗ്രാമിന്റെ ആപ്പിലായിരിക്കും അത് ഓണായി വരിക. ആ ആപ്പിലോട്ട് ഓണായി വന്നതിന് ശേഷം അതിനിടയിൽ ജോയിൻ ഉണ്ട് പഴയ പോലെ തന്നെ. അപ്പൊ പഴയ പോലെ തന്നെ ജോയിൻ ചെയ്യുക. അത്രയുമാണ്. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ അലേർട്ട് വന്നോണ്ടിരിക്കുക. എപ്പോഴാണോ ഈ വാക്സിനേഷൻ അവൈലബിൾ ആകുന്നത് അപ്പൊ അതിന്റെ അലേർട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുക. അപ്പൊ നമുക്ക് എളുപ്പം ബുക്ക് ചെയ്യാൻ പറ്റും. എന്റെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തുകയാണ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.